വന്നിരിക്കുന്നതും കോവാക്സിന്റെ ഒരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത പാർട്ട് വണ്ണിന്റെ പാർട്ട് ടു അല്ല അത്. കാരണം എന്റെ സിസ്റ്ററിന് ബൂസ്റ്റർ ഡോസ് കിട്ടിയിട്ടില്ല, 27th കിട്ടുള്ളൂ. അതിനുശേഷമാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. ഇത് ആ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് ചോദിച്ചു മലയാളത്തിൽ ഒന്ന് ചെയ്തുകൂടെ എന്ന്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തത്. സിസ്റ്റർ അത് ഇംഗ്ലീഷിൽ പറഞ്ഞത് USലുള്ള ഫ്രണ്ട്സിനും കൂടി വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ പറയാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിന് കഴിഞ്ഞ ട്യൂസ്ഡേ വാക്സിൻ കിട്ടിയത്. അപ്പോൾ ഹസ്ബൻഡ് അതേക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ട് പറയാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഡോക്ടറാണ്, അപ്പോൾ അതേപ്പറ്റി കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ട് പറയാൻ സാധിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. ഞാൻ ഡോക്ടർ സൂരജ് ജോൺ റക്കി, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ COVID-19 പ്രതിരോധ വാക്സിനെ പറ്റി ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത്രയും ഒരു വർഷമായിട്ട് നമ്മൾ ആഗോളതലത്തിൽ വളരെ പ്രതിസന്ധി സൃഷ്ടിച്ചൊരു രോഗമാണ് COVID-19. അപ്പം അതിനെതിരെ വളരെ പെട്ടെന്ന് തന്നെ പല രാജ്യങ്ങളിലായിട്ട് റിസർച്ച് നടത്തി COVID-19 പ്രതിരോധ വാക്സിൻ ഈ അടുത്ത് ഇറക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയിൽ കഴിഞ്ഞ January 16 മുതൽ രണ്ട് തരം വാക്സിന് പെർമിഷൻ കൊടുക്കുകയും ഈ രണ്ട് തരം വാക്സിൻ മാസ് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ ഫേസിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാനൊരു ഡോക്ടർ എന്ന നിലയിൽ കഴിഞ്ഞ ട്യൂസ്ഡേ ഇതിൻ്റെ ഫസ്റ്റ് ഡോസ് കിട്ടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം ഇങ്ങനെയുള്ളൊരു നല്ല സന്തോഷകരമായ അവസ്ഥയിലും ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. കാരണം പലരും ഈ വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോഴും. ഈവൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വരെ വാക്സിൻ എടുക്കണോ അല്ലെ, പിന്നെ വാക്സിനെ പറ്റി അനാവശ്യമായി ഉൾക്കണ്ട ഭയം ഇതെല്ലാം കയറിപ്പറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് രണ്ട് തരം വാക്സിൻ കമ്പനിക്കാണ് ഇതിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കോവാക്സിൻ എന്ന പേരിലും മറ്റൊന്ന് കോവിഷീൽഡ് എന്ന പേരിലും. ഈ കോവിഷീൽഡ് UK ഓൾറെഡി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് അസ്ട്രാസെനേഷ്യ എന്ന് പറഞ്ഞ കമ്പനി, സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്, വേൾഡിലെ ഏറ്റവും കൂടുതൽ വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഇന്ത്യയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവർ തമ്മിലുള്ള ടൈപ്പ് വഴിയാണ് കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ ഇന്ത്യയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു വാക്സിനായ കോവാക്സിൻ, ഇത് ഭാരത് ബയോടെക് എന്ന് പറഞ്ഞ കമ്പനി ഇൻഡിജിനസ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചൊരു വാക്സിനാണ് COVID-19. ഈ രണ്ട് വാക്സിനും Phase 3 trials ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ്. കോവിഷീൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ UKയിലും ബ്രസീലിലും എല്ലാം Phase 3 trials കഴിഞ്ഞ് ഓൾറെഡി അവർ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അത് അതാണ് ഇപ്പോൾ ഇനീഷ്യൽ ഫേസിൽ ഗവൺമെൻറ് ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഫേസിലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ ഉടനെ തന്നെ കോവാക്സിനും ഇതിൻ്റെ കൂടെ തന്നെ വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ നമ്മളെ മാധ്യമങ്ങളിലും മറ്റുള്ള വാട്സപ്പ് സന്ദേശങ്ങളിലും ഒക്കെ കോവാക്സിനെ പറ്റി പല ഡൗട്ടുകളും പറയപ്പെടുന്നുണ്ട്. അതായത് ഇത് Phase 3 trials കഴിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ Phase 3 trials ശരിക്കും പറഞ്ഞാൽ ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് വർഷത്തെ ട്രയൽസ് നടത്തിയിട്ടാണ് സാധാരണ ഒരു വാക്സിൻ മാർക്കറ്റിലേക്ക് ഇറക്കുക. ഫോർ എക്സാമ്പിൾ പോളിയോ, അങ്ങനത്തെ BCG, ഇതിനു മുമ്പ് ഒരുപാട് വാക്സിൻസ് നമ്മളിപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് വർഷത്തെ ട്രയൽസ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിലേക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോപ്പുലേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്, ഈ ഒരു വാക്സിൻ COVID-19 പ്രതിരോധ വാക്സിൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്പീഡിൽ തന്നെ 3 phase ട്രയലും കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന തന്നെ വലിയ അനുഗ്രഹമാണ്. പല ഹെൽത്ത് കെയർ വർക്കേഴ്സ് രജിസ്റ്റർ ചെയ്ത പല ഹെൽത്ത് കെയർ വർക്കേഴ്സും പലരും ഇഞ്ചക്ഷൻ്റെ ഡേറ്റ് കൊടുത്തിട്ടും പലരും ഒന്നും എടുക്കുന്നില്ല. അത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു സംഗതിയാണ്. എന്തൊക്കെയോ അപ്രിഹെൻഷനും പേടിയും ഇത് വെച്ചാൽ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ,
അല്ലെങ്കിൽ അത് ഫേസ് ത്രീ ട്രയൽസ് കഴിയാത്ത വാക്സിനാണോ അതോ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളൊരു പേടിയും ഭയം കൊണ്ടായിരിക്കും ഇവരൊന്നും വരാത്തത്. എന്നിരുന്നാലും നമ്മൾ യാതൊരു വിധത്തിലും ഭയക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാവരും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തന്നെ 400,000 മുകളിൽ വാക്സിനേഷൻ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അതിൽ വളരെ ഏതൊരു വാക്സിൻ എടുക്കുമ്പോഴും അതിൻ്റെതായ ചില ചെറിയ സൈഡ് എഫക്ട്സ് പലർക്കും ഉണ്ടാവും. അത് ഈ വാക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇവർ പറയുന്ന ചില ചെറിയ സൈഡ് എഫക്ട്സായ പനി, ഇഞ്ചക്ഷൻ വെച്ച ആമിലുള്ള പെയിൻ, ഹെവിനെസ് ഓഫ് ദ ഷോൾഡർ, ഈ ഷോൾഡറിലാണ് ഈ ഇഞ്ചക്ഷൻ വെക്കുക. സാധാരണ എല്ലാവരും റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെങ്കിൽ നോൺ ഡോമിനൻ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ഷോൾഡറിലാണ് ഇത് വെക്കുക. എനിക്കും, ഞാൻ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ലെഫ്റ്റ് ആമിലാണ് ഇത് വെച്ചിരുന്നത്. അപ്പോൾ എനിക്കും ആ രീതിയിലുള്ള ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ലെഫ്റ്റ് ആമിൽ വെച്ച സൈറ്റിൽ ചെറിയ പെയിനും കൈ പൊന്തിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ദിവസം കൊണ്ട് തന്നെ അതെല്ലാം മാറുകയും ചെയ്തു. പക്ഷെ എൻ്റെ കൂടെ വെച്ചിരുന്ന പലർക്കും ചെറിയ പനിയും ചെറിയൊരു റാഷും ഒക്കെ വരികയുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുള്ള സൈഡ് എഫക്ട്സ് മാത്രമാണ്. വളരെ റയറായിട്ട് അവർ പറയുന്ന ചില സൈഡ് എഫക്ട്സ് ആയ വോമിറ്റിങ്, അല്ലെങ്കിൽ തലകറക്കം, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത്തോളം എൻ്റെ കൂടെ വെച്ച ഒരുപാട് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ വാക്സിനേഷന് പോകുമ്പോൾ അല്ലെ വാക്സിൻ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം അറിയാതിരിക്കുമല്ലോ. അത് പ്രകാരം ഞങ്ങളും ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഇൻഫർമേഷനാണ്, രജിസ്ട്രേഷനാണ് ആദ്യം സർക്കാർ ചെയ്തത്. അത് പ്രകാരം ഞങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ പേരും വയസ്സും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കൊടുത്തിരുന്നു. ആധാർ നമ്പർ അല്ലെങ്കിൽ ഒരു ഐ ഡി പ്രൂഫിൻ്റെ ഒരു നമ്പറൊക്കെ കൊടുക്കേണ്ടിയിരുന്നു. ഈ ഐ ഡി പ്രൂഫുമായിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ അവർ മുൻകൂട്ടി പറയുന്ന ഡേറ്റിൽ നമ്മൾ ഈ സർക്കാർ ആശുപത്രിയിൽ ഇതിനെ നിയോഗിച്ചിട്ടുള്ള ചില സർക്കാർ ആശുപത്രികളിൽ അവർ പറയുന്ന പ്രകാരം സമയത്തിന് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഈ COVID-19 പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ സ്ഥലത്ത് ചെല്ലാൻ. സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം, മാസ്ക് ധരിക്കണം തീർച്ചയായും. എന്നിട്ട് ഈ ഒരു വാക്സിനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 ഡോസ് ഇഞ്ചക്ഷനാണ് കൊടുക്കുക ഒരു മാസത്തെ ഗ്യാപ്പിൽ. അപ്പോൾ 0.5 ml, വെറും 0.5 ml മാത്രം ആണ് ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അത് ഏത് കമ്പനിയാണോ, ചിലപ്പം കോവിഷീൽഡ് ആയിരിക്കാം, ചിലപ്പോൾ കോവാക്സിൻ ആയിരിക്കാം. ഇപ്പോൾ അവർ കൊടുക്കുന്ന കോവിഷീൽഡ് ആണ്, പക്ഷേ പിന്നീട് 2 ടൈപ്പ് ഓഫ് വാക്സിനും മാർക്കറ്റിൽ അവൈലബിൾ ആവും. പക്ഷേ ഒരാൾക്ക് ഒരു കമ്പനിയുടെ വാക്സിനെ വെക്കുള്ളൂ, സെക്കൻഡ് ഡോസും അതേ കമ്പനിയുടെ തന്നെ വാക്സിനാണ് വെക്കുക സാധാരണ. അപ്പോൾ നമ്മളവിടെ നിശ്ചയിച്ച ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഐ ഡി പ്രൂഫ് നോക്കും, നമ്മൾ ആധാർ കാർഡ് നമ്പർ അവിടെ കൊടുക്കണം, നമ്മളെ ഫോൺ നമ്പറും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കും. ചില കോൺട്രാ ഇൻഡിക്കേഷൻസ് തീർച്ചയായും ഉണ്ട്. ഈ വാക്സിൻ വെക്കാൻ പാടില്ലാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് പനിയുണ്ടെങ്കിൽ നമ്മൾ ഈ വാക്സിൻ വെക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ചില അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ വാക്സിൻ വെക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഏജൻസ്, അതായത് ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വാക്സിൻ വെക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ, പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലോ ഈ വാക്സിൻ വെക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ അല്ലാത്ത എല്ലാവർക്കും ഇത്, കുട്ടികളെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈ വാക്സിൻ ധൈര്യപൂർവ്വം വെക്കാൻ പറ്റും. ഇതിന് ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ്, ഏത് വാക്സിൻ വെച്ചാലും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോളിയോ വാക്സിൻ, BCG വാക്സിൻ, ഇങ്ങനെയുള്ള പല വാക്സിൻസ് നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതാണ്. ഇതൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ COVID-19 പ്രതിരോധ വാക്സിനും. ഈ ഫേസ് 3 ട്രയൽസ് ചെയ്തില്ല എന്നുള്ളൊരു അപവാദമാണല്ലോ ഈ കോവാക്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഈ ക്ലിനിക്കൽ ട്രയൽസ്, എന്താണ് ഈ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്നൊക്കെ പറഞ്ഞാൽ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഈ ഫേസ് 1 ട്രയൽ, ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ
ഒരു വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം അത് ചുരുക്കം കുറച്ച് വോളണ്ടിയേഴ്സിൽ കുത്തിവെപ്പ് നടത്തിയിട്ട് അവർക്കുണ്ടാകുന്ന ഇഫക്റ്റും അവർക്കുണ്ടാകുന്ന ചില സൈഡ് ഇഫക്ട്സും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് ഫേസ് ടു ട്രയൽ. ഈ ഫേസ് ടു ട്രയൽ എന്ന് പറയുമ്പോൾ ഇതേ സംഗതി തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. പക്ഷേ അത് കൂടുതൽ വോളണ്ടിയേഴ്സിനെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ് ഈ ഫേസ് ടു ട്രയൽ നടക്കുന്നത്. ഫേസ് ത്രീ ട്രയലോ? ഫേസ് ത്രീ ട്രയൽ എന്ന് പറഞ്ഞാൽ അതേ പരീക്ഷണങ്ങൾ തന്നെയാണ് വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കുറേ വലിയൊരു പോപ്പുലേഷനിൽ അവർ ടെസ്റ്റ് ചെയ്യും. അതും മാത്രമല്ല, നമ്മൾ പല ഏജ് ഗ്രൂപ്പിൽ നോക്കും, എത്നിസിറ്റി, പല പല രാജ്യങ്ങളിലെ ആൾക്കാരിൽ ടെസ്റ്റുകൾ നടത്തും. എന്നിട്ട് അതിൻ്റെ ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും ഒക്കെ മനസ്സിലാക്കുക, ഇതാണ് ചെയ്യുന്നത്. അപ്പം ഈ കോവിഷീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ കോവിഷീൽഡും കോവാക്സിനും എല്ലാം ഫേസ് ത്രീ ട്രയലിലൂടെ പോയിട്ടാണ് നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഫേസ് ത്രീ ട്രയൽസ് നടന്നില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഷീൽഡ് കുറച്ചുകൂടെ നേരത്തെ ഫേസ് ത്രീ ട്രയലിലേക്ക് കടന്നു. കോവാക്സിൻ ഈ അടുത്ത ആണ് ഫേസ് ത്രീ ട്രയലിലേക്ക് കടന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ് ത്രീ ട്രയല് ഒരു വാക്സിൻ നമ്മൾ വളരെ വർഷങ്ങൾ അല്ലെങ്കിൽ വളരെ ലോങ് പീരിയഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ടാണ് സാധാരണ ഒരു വാക്സിൻ ഇറക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസും ഈ വളരെ രൂക്ഷമായ ഈ ഒരു പാൻഡമിക് കാരണമാണ് അവർ ഫേസ് ത്രീ ട്രയല് കുറച്ച് ഷോർട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഇഫക്റ്റൊക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കി ഓൾമോസ്റ്റ് 95% to 95% എഫിഷ്യൻസി ഉണ്ട് വിതൗട്ട് മച്ച് ഓഫ് സൈഡ് എഫക്ട്സ് എന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ പെട്ടെന്ന് തന്നെ WHO-ഉം മറ്റുള്ള ഈ അപ്രൂവിംഗ് ഏജൻസിയും ഇത് ഇറക്കാനുള്ള സമ്മതം കൊടുത്തിരിക്കുന്നത്. സോ ആദ്യത്തെ ഡോസായ 0.5 ml ഇൻട്രാ മസ്കുലർ ആയിട്ട് മസിലിനകത്ത് ലെഫ്റ്റ് ഷോൾഡറിൽ വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡോസ് 22 ദിവസം കഴിയുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ അതും ഈ 0.5 ml ആണ്. അതേ ഡോസ് തന്നെയാണ്, അതേ സ്ഥലത്ത് തന്നെയാണ് വെക്കുക. അപ്പം ഈ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഡോസിന് ശേഷം 28 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും, നമ്മുടെ ഫോൺ വഴിയോ അല്ലെങ്കിൽ നമ്മളെ ത്രൂ ഗവൺമെൻറ് സ്റ്റാഫ് വഴിയോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ആ കൃത്യമായി തന്നെ ഇത് വെക്കുക. ഈ രണ്ട് ഡോസ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10 or 14 ദിവസം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വേണ്ട ഒരു ഇമ്മ്യൂണിറ്റി ലെവൽ നമ്മളെ ബോഡിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പോകുന്നത് അതേമാതിരി തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറ്റ് കൂട്ടം കൂടാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ എല്ലാവരും ഈ ഇന്ത്യയിലുള്ള എല്ലാ പോപ്പുലേഷനും ഈ വാക്സിൻ വെച്ച് കഴിയുമ്പോൾ ഈ അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഭയവും ആർക്കും വേണ്ട. തീർച്ചയായും എല്ലാവരും ഈ വാക്സിൻ എടുക്കുക. ചെറിയ ചെറിയ സൈഡ് ഇഫക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ധൈര്യപൂർവ്വം എല്ലാവരും ഈ വാക്സിൻ എടുത്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്.